കേരളം മുഴുവൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിൽ നിന്ന സമയത്ത് വിവാദങ്ങളാൽ ചൂടുപിടിച്ച ഏക ലോക്സഭാ മണ്ഡലമായിരുന്നു വടകര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങളാൽ ശ്രദ്ധ നേടിയ വടകര ഇപ്പോഴും വിവാദത്തിൽ തന്നെ വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു കെ കെ ശൈലജ കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലാണ് ശൈലജയുടെ എതിർ എതിർസ്ഥാനാർത്ഥി ഇരുവരും തിരഞ്ഞെടുപ്പ് പ്രചരണരംഗത്ത് ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്ന സാഹചര്യത്തിലാണ് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ കാഫിർ പ്രയോഗമുള്ള വാട്സപ്പ് പോസ്റ്റ് പ്രചരിക്കുന്നത് കുടുംബ ഗ്രൂപ്പുകളിലും മറ്റും ശൈലജ ടീച്ചർ കാഫിർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെ അനുകൂലിച്ച് വോട്ട് ചോദിക്കുന്ന വാട്സപ്പ് സന്ദേശത്തിന് പിന്നിൽ യൂത്ത് ലീഗ് നേതാവാണെന്നും ഷാഫി പറമ്പിലിന്റെ അറിവോടെയാണെന്നും ആരോപണമുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ വ്യാജ വാർത്തയാണെന്ന് അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങളാണെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ ഷാഫി പറമ്പിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസനീയമല്ല എന്നായിരുന്നു കെ കെ ശൈലജ തിരിച്ചടിച്ചത് ഇത് ചെയ്തത് ഷാഫി പറമ്പിൽ അല്ല എന്നുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ എന്നായിരുന്നു കെ കെ ശൈലജയുടെ മറുപടി പിന്നീട് കാഫിർ പ്രയോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം നടന്നിരുന്നു എന്നാൽ പിന്നീട് അത് നിലച്ചു വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ കാഫീർ പ്രയോഗമുള്ള വാട്സപ്പ് പോസ്റ്റ് പ്രചരിച്ചതിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം നിലച്ചെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകനും കേസിലെ പ്രതിയുമായ പി കെ കാസിം ഹർജി നൽകിയിരുന്നു വോട്ടെടുപ്പിന്റെ തലേന്നായിരുന്നു വിവാദ വാട്സ്ആപ്പ് സന്ദേശം പുറത്തുവന്നത് ഷാഫി പറമ്പിലിനെ ദീനിയായ മുസ്ലിമായും കെ കെ ശൈലജയെ കാഫിറായും ചിത്രീകരിക്കുന്നതായിരുന്നു സന്ദേശം ഇപ്പോഴിതാ വടകരയിലെ കാഫിർ പരാമർശത്തിൽ പോലീസിന് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ് കാഫർ പരാമർശമുള്ള സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നേതാവായ പി കെ കാസിം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി കോഴിക്കോട് റൂറൽ എസ് നോട്ടീസ് അയച്ചത് കാസിമിന്റെ പരാതിയിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ രണ്ടാഴ്ചക്കകം അറിയിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പി കെ കാസിമിന്റെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി വാട്സപ്പ് സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് പരാതി വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിനെതിരെ യൂത്ത് ലീഗ് നൽകിയ കേസിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്ന റിപ്പോർട്ടും സമർപ്പിക്കേണ്ടതുണ്ട് പതിനാലാം തീയതിക്ക് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം യൂത്ത് ലീഗ് നേതാവ് പി കെ കാസിമിന്റെ പേരിലായിരുന്നു സന്ദേശം എന്നാൽ ഇത് കൃത്രിമമായി നിർമ്മിച്ചതാണെന്നും പോസ്റ്റിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആദ്യം പോലീസിൽ പരാതി നൽകിയ തന്നെ പ്രതിയാക്കി വടകര പോലീസ് കേസെടുത്തെന്നും കാസിം ഹർജിയിൽ ആരോപിക്കുന്നു അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഐ ഡിയിൽ ആണ് ആദ്യമായി ഇത് താൻ കണ്ടതെന്നും കാസിം ഹർജിയിൽ പറയുന്നുണ്ട് വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഇരയാണ് താനെന്നാണ് പി കെ കാസിം ഉയർത്തുന്ന പ്രധാന വാദം സംഭവത്തിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വടകര പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തിരുന്നില്ല സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകണം കേസിലെ ഗൂഢാലോചന വ്യാജ സ്ക്രീൻഷോട്ട് എന്നിവയെപ്പറ്റി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകണം എന്നായിരുന്നു പി കെ കാസിമിന്റെ ആവശ്യം സത്യം പുറത്തുവരാൻ അന്വേഷണം കാര്യക്ഷമമാക്കാൻ കോടതി ഇടപെടണമെന്നും ഹർജിക്കാരൻ പറഞ്ഞിരുന്നു കേസിൽ മുൻ എം എൽ എ കെ കെ ലതിക അടക്കമുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു കാഫിർ പ്രയോഗമുള്ള വാട്സപ്പ് സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ട് ലതിക ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് അന്വേഷണവും ആവശ്യപ്പെട്ട് യു ഡി എഫ് നേതാക്കൾ മുൻപ് രംഗത്ത് വന്നിരുന്നു സി പി ഐ എം കേന്ദ്രങ്ങൾ വ്യാജമായി സൃഷ്ടിച്ച സ്ക്രീൻഷോട്ടുകൾ ആധാരമാക്കി കെ കെ ശൈലജ ഉന്നയിച്ച കാഫിർ പ്രയോഗം തരം താഴ്ന്നതാണെന്നും വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് സുഖകരമല്ലെന്നും വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു അതേസമയം മുസ്ലിം ലീഗ് എപ്പോഴും സമാധാനം കാക്ഷിക്കുന്നവരാണെന്ന് മുസ്ലിം ലീഗ് നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചിരുന്നു കാഫിർ പ്രയോഗമാണ് വടകരയിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ലീഗ് പ്രവർത്തകന്റെ പേരിലാണ് ആവശ്യമില്ലാതെ ഫേക്കായ പ്രയോഗം വന്നത് അത് ഫേക്കാണെന്ന് ലീഗ് തെളിയിച്ചു നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു അതാരാണ് ചെയ്തതെന്ന് പറയേണ്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനും പോലീസിനുമാണ് രംഗം വഷളാക്കാൻ ഇത്തരം കാര്യങ്ങൾ ആരാണെന്ന് കണ്ടെത്തണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടിരുന്നു